നമസ്കാരം ന്യൂസ് 18 എക്സ്പ്രസിലേക്ക്. ഓണം ബമ്പർ ലോട്ടറി ഒന്നാം സമ്മാനമായ 12 കോടി നേടിയത് കൊച്ചി സ്വദേശിയാണ്. ഓട്ടോ ഡ്രൈവർ മരട് സ്വദേശി ജയപാലനാണ് സമ്മാനാർഹൻ. ടിക്കറ്റ് ബാങ്കിന് കൈമാറി. ഡാനി പോൾ ചേരുന്നു. ഡാനി, അവസാന കോടീശ്വരനെ കണ്ടെത്തിയിരിക്കുന്നു, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഏറെ അഭ്യൂഹങ്ങൾ അല്ലെങ്കിൽ ഇത് സംബന്ധിച്ച് നിരവധി ചർച്ചകളും സംശയങ്ങളും എല്ലാം നിലനിന്നിരുന്നു. അത് വ്യക്തമായിരിക്കുന്നു. സമ്മാനാർഹമായ ടിക്കറ്റ് കൊച്ചിയിൽ ത്രികോണത്തറയിൽ നിന്ന് തന്നെയാണ് വിറ്റുപോയിരിക്കുന്നത്. അത് കിട്ടിയിരിക്കുന്നതും കൊച്ചി സ്വദേശിയാണ്, മരട് സ്വദേശിയായ ജയപാലൻ. അദ്ദേഹം ഓട്ടോ തൊഴിലാളിയാണ്. അദ്ദേഹമാണ് ഈ സമ്മാനാർഹമായ 12 കോടി രൂപയുടെ ഓണം ബമ്പറിന് അർഹനായിരിക്കുന്നത്. ടിക്കറ്റ് ഇന്ന് അദ്ദേഹം കാനഡ എന്നാണ് അറിയാൻ കഴിയുന്നത്. കാനറ ബാങ്കിലെ ശാഖയിൽ, അവിടെ മരടി ശാഖയിൽ അദ്ദേഹം ടിക്കറ്റ് ഏൽപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ, അതായത് ഈ അടുത്ത ദിവസങ്ങളിൽ 10ാം തീയതിയാണ് ടിക്കറ്റ് അദ്ദേഹം ശ്രീമുരുക ഏജൻസി ത്രികോണത്തറയിൽ നിന്നും അദ്ദേഹം എടുത്തിട്ടുള്ളത്. ഇത് ഇത്രയും കാര്യം, ഈ വിവരങ്ങളെല്ലാം തന്നെയും പുറത്ത് വരുമ്പോൾ തന്നെയും അത് ബാങ്കിൽ ഏൽപ്പിച്ചതിനു ശേഷം അത് പുറത്ത് പറയാമെന്നൊരു തീരുമാനത്തിലേക്ക് അദ്ദേഹം പോവുകയായിരുന്നു. അതിനുശേഷം ബാങ്കിൽ ഏൽപ്പിക്കുകയും അതിന്റെ നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷമാണ് ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വരുന്നത്. മരട് സ്വദേശിയായ ജയബാലനാണ് സംസ്ഥാനമൊട്ടാകെ അപ്പോ അന്വേഷിച്ചുകൊണ്ടിരുന്ന ഓണം ബമ്പർ ആർക്കെന്ന രീതിയിൽ തന്നെ നേരത്തെയും പല രീതിയിലുള്ള അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നു. അതിനെല്ലാം തന്നെ തീരുമാനമായിരിക്കുന്നു. ഓണം ബമ്പറിന് അർഹനായിരിക്കുന്നത് മരട് സ്വദേശിയായ ഓട്ടോ തൊഴിലാളിയായ ജയബാലനാണ്. 12 കോടി രൂപയുടെ ഒന്നാം സമ്മാനം നേടിയിരിക്കുന്നത്. അദ്ദേഹം ടിക്കറ്റ് ഇപ്പോൾ ബാങ്കിൽ ഏൽപ്പിച്ചിരിക്കുന്നു. നിലവിൽ അദ്ദേഹത്തോട് സംസാരിക്കാൻ സാധിച്ചിട്ടില്ല. കാരണം ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇപ്പോൾ മാത്രമാണ് പുറത്തേക്ക് വരുന്നത്. പ്രാഥമികമായ വിവരങ്ങളാണ് ഇപ്പോൾ നമ്മൾക്ക് ലഭ്യമായിട്ടുള്ളത്. അല്പസമയത്തിനകം തന്നെ, ആ സമയത്തിനുള്ളിൽ തന്നെ അദ്ദേഹവുമായി നേരിട്ട് സംസാരിക്കാനും കൂടുതൽ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് അദ്ദേഹം എന്തുകൊണ്ടാണ് ഇത് ഇത്രയും വിവാദങ്ങളടക്കം ഇത് സംബന്ധിച്ച പലരും ഇത് സംബന്ധിച്ച് അവകാശവാദങ്ങൾ ഉന്നയിക്കുമ്പോൾ പോലും എന്തുകൊണ്ട് നിശബ്ദനായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ നമ്മൾക്ക് അല്പസമയത്തിനകം തന്നെ അറിയാൻ കഴിയും. ഏതായാലും ഈ ഒരു വലിയ തുക അദ്ദേഹത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ സ്വാഭാവികമായും അതിന്റെ ഒരു സ്വകാര്യതയും ഒപ്പം തന്നെ അതിന്റെ ഒരു സുരക്ഷിതത്വവും കണ്ടുകൊണ്ട് തന്നെയായിരിക്കാം അദ്ദേഹം ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ, കൂടുതൽ ഒരു വെളിപ്പെടുത്തലുകളിലേക്ക് ആദ്യ ഘട്ടങ്ങളിൽ വരാതിരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം ഇതിൽ ബാങ്കിൽ ഏൽപ്പിക്കുക, പൂർണ്ണമായും തന്നെ സുരക്ഷിതമാക്കുക, അതിനുശേഷം വിവരങ്ങൾ പുറത്തേക്ക് എത്തിക്കുക എന്നതിൽ തന്നെയാണ് ഉറച്ചു നിന്നത്. മാത്രവുമല്ല, ഇത് സംബന്ധിച്ച് നേരത്തെയും അവകാശവാദങ്ങൾ ഇത് സംബന്ധിച്ച് ഉന്നയിക്കുമ്പോൾ തന്നെയും ത്രികോണത്തറയിലെ ശ്രീമുരുക ഏജൻസി അവര് തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു ടിക്കറ്റ് ത്രികോണത്തറയിൽ തന്നെയാണ്. നമുക്ക് ആ ബൈറ്റ് കേട്ടിട്ട് തിരിച്ചു വരാം. ഞങ്ങളെ റീറ്റെയിൽ ഷോപ്പ് വഴിയാണ് ആ ടിക്കറ്റ് വിറ്റ് പോയിട്ടുള്ളത്. ഇതിന്റെ മറ്റ് സീരീസ് ടിക്കറ്റുകൾ ഒരു വ്യക്തി കൊണ്ടതായിട്ട്, അവിടെ നമ്മുടെ ഇപ്പോൾ ഷോപ്പിൽ ഒരു വിറ്റ ടിക്കറ്റ് കൊണ്ടുവന്നതായിട്ട്, ഇതിന്റെ കൺസലേഷൻ പ്രൈസ് പറയുന്ന വെച്ചാൽ മറ്റ് സീരിയലുകൾക്ക് 5 ലക്ഷം രൂപയാണ് ഒരു ടിക്കറ്റിന് സമ്മാനം സർക്കാർ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ മറ്റ് ടിക്കറ്റിൽ വന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ ഷോപ്പുകളിൽ ഞങ്ങൾ ബില്ലടിച്ച നമ്പറുകളും ഞങ്ങളുടെ കൈവശമുണ്ട്. സർക്കാരിൽ നിന്ന് ഞങ്ങൾ ആ ടിക്കറ്റ് വാങ്ങിച്ചതിന്റെ രേഖകൾ ഞങ്ങളിലുണ്ട്. തൃപ്പൂണിത്തുറ ഞങ്ങളുടെ ഷോപ്പിൽ നിന്ന് തന്നെയാണ് ടിക്കറ്റ് വിറ്റ് പോയിരിക്കുന്നത്. ഞങ്ങൾ യാത്രക്കാരെങ്കിലും വാങ്ങിച്ചതാവാം എന്ന് വിചാരിക്കുന്നു. ഡാനി മുരുകേഷ് അത് കൃത്യമായി തന്നെ നേരത്തെ പറഞ്ഞിരുന്നു. നേരത്തെ ഉണ്ടായിരുന്ന അഭ്യൂഹങ്ങൾ ആർക്കാണ് കോഴിക്കോട് സ്വദേശിയാണ് കിട്ടിയത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളു. പക്ഷെ ഇപ്പൊ ഭാഗ്യശാലി എത്തിയിരിക്കുന്നു. അദ്ദേഹം ഇതൊക്കെ അറിഞ്ഞതിന് ശേഷമാണോ ബാങ്കിലൊക്കെ പോയി അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം പുറത്തേക്ക് കാര്യം അറിയിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവുക? ആ രീതിയിൽ തന്നെയാണ് വിവരങ്ങൾ അറിയാൻ കഴിയുന്നത് തന്നെ. കാരണം ഇതിന്റെ ഒരു ഏറ്റവും പരമപ്രധാനം എന്ന് പറയുന്നത് ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം, അതായത് ഞായറാഴ്ച ആണ് ഇത് സംബന്ധിച്ചുള്ളൊരു നറുക്കെടുപ്പ്, അത്തരമുള്ള ഒരു കാര്യങ്ങൾ നടക്കുക എന്നത്. അപ്പോൾ സ്വാഭാവികമായും ബാങ്ക് അടക്കമുള്ള ഒരു സംവിധാനങ്ങൾ എല്ലാം തന്നെയും അവധി ദിവസമായിരുന്നു എന്നത് ശ്രദ്ധയിൽ വരുന്നുണ്ട്. അതുകൊണ്ട് ഈ ദിവസങ്ങൾ അടുത്തൊരു വർക്കിംഗ് ഡേയിലേക്ക് വരുമ്പോൾ ഇത് പൂർണ്ണമായും തന്നെ ബാങ്കിൽ ഏൽപ്പിക്കുക, അതിനുശേഷം അതിന്റെ ഒരു സുരക്ഷിതത്വം അടക്കമുള്ള കാര്യങ്ങൾ ഉറപ്പാക്കുക, ബാങ്കിൽ പൂർണ്ണമായും തന്നെ ഏൽപ്പിച്ചുകൊണ്ട് ആ ടിക്കറ്റ് കൈമാറിയതിനു ശേഷം ഇത് പുറത്തേക്ക് അറിയിക്കുക എന്നത് തന്നെയായിരുന്നു അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നതെന്നാണ് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ചുള്ള ഒരു വലിയ രീതിയിലുള്ള ഒരു ചർച്ചകൾ
സംസ്ഥാനത്തൊട്ടാകെ ഈ ദിവസം ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നടന്നിരുന്നു. പലരും ഇനിയിപ്പോൾ അറിയേണ്ടത് എന്തുകൊണ്ട് മറ്റൊരാൾ ഇത് തനിക്ക എന്ന് പറഞ്ഞൊരു അവകാശവാദത്തോടെ പുറത്ത് വന്നത് എന്തുകൊണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാകേണ്ടതുണ്ട്. കാരണം നേരത്തെ അത് കോഴിക്കോട് നിന്ന് ടിക്കറ്റ് എടുത്തു എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷെ അപ്പോഴും ഈ ഏജൻസി അടക്കം വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിരുന്നു ഇത് തൃപ്പൂണിത്തുറയിൽ തന്നെയാണ് എടുത്തിരുന്നത് എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇതിലൊരു സംശയം നിലനിന്നിരുന്നത്. ഏതായാലും അതിനടക്കം വിരാമമായിരിക്കുന്നു. ഇപ്പോൾ ഏതാനും സമയത്തിനകം തന്നെ അദ്ദേഹം ഒരുപക്ഷെ നേരിട്ട് തന്നെ പ്രേക്ഷകരുമായിട്ട് അടക്കം സംസാരിക്കാൻ കഴിയുമെന്ന് തന്നെയാണ്. ഭാഗ്യവാനായ ജയപാലിനെ കുറിച്ച് പറയാമോ ഡാനി? നമുക്ക് പ്രാഥമികമായി അറിയാൻ കഴിയുന്നത് മരട് സ്വദേശിയാണ് അദ്ദേഹം. ഓട്ടോ ഓടിച്ച് ഉപജീവനം നടത്തുന്ന ഒരാൾ എന്ന രീതിയിലാണ് അദ്ദേഹം ഓട്ടോ തൊഴിലാളിയാണ് എന്നതാണ് അറിയാൻ കഴിയുന്നത്. അദ്ദേഹം ഇടയ്ക്ക് ഭാഗ്യപരീക്ഷണങ്ങൾ ഇതുപോലെ തന്നെയുള്ള ചില ഭാഗ്യപരീക്ഷണങ്ങൾ നടത്തുന്ന ഒരു വ്യക്തി കൂടിയാണ്. ഏതായാലും അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പരീക്ഷണം അതിൽ അദ്ദേഹം വിജയിച്ചിരിക്കുന്നു എന്നതാണ് ഈ ഒരു സമയത്ത് അദ്ദേഹം പങ്കുവയ്ക്കുന്നതും. ആ ഒരു സന്തോഷത്തിൽ തന്നെയാണ് കുടുംബവും തന്നെയാണ്. ശരി ഡാനി, ഒടുവിൽ ഭാഗ്യവാനെ കണ്ടെത്തിയിരിക്കുന്നു. മരട് സ്വദേശിയാണ് ഓണം ബമ്പർ അടിച്ചത്. മരട് സ്വദേശി ജയപാലിനാണ്. അദ്ദേഹം ഓട്ടോ ഡ്രൈവറാണ്. അദ്ദേഹം നേരത്തെ ഈ ലോട്ടറി ഏജന്റ് പറഞ്ഞിരുന്നതുപോലെ തന്നെയാണ് ടിക്കറ്റ് എടുത്തത്. ഇപ്പോൾ അതിനുശേഷം ബാങ്കിലെ എല്ലാ കാര്യങ്ങളും ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ ജയപാലൻ പുറത്തേക്ക് അറിയിച്ചിരിക്കുന്നത്. ഓട്ടോ ഡ്രൈവറായി ജോലി ചെയ്യുകയാണ് ജയപാലൻ. ഓണം ബമ്പർ ജയപാലിന് ആണ് അടിച്ചിരിക്കുന്നത് എന്ന വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ജയപാലൻ സംസാരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഏറെ അഭ്യൂഹങ്ങൾ രാവിലെ മുതൽ ഉണ്ടായിരുന്നു. ആർക്കാണ് ഈ ലോട്ടറി അടിച്ചത് എന്നുള്ള കാര്യത്തിൽ വലിയ ഒരു സംശയം ഉണ്ടായിരുന്നു. ജയപാലൻ ഇപ്പോൾ സംസാരിക്കുന്നു. അദ്ദേഹത്തിന്റെ വാക്ക്. 10-ാം തീയതി ചെന്നിട്ട് മീനാക്ഷി ചെന്നിട്ട് 5 സാധാരണ ലോട്ടറി ഈ ബമ്പർ ഫാൻസി നമ്പർ ഉള്ളപ്പോൾ അത് കൊടുത്താ. പിന്നെ ഇന്നലെ വൈകിട്ട് ടി വി തുറന്നപ്പോൾ ഈ നമ്പർ ഉള്ളപ്പോൾ സംശയം വന്നപ്പോൾ ഡോക്യുമെന്റ് എടുത്ത് നോക്കിയപ്പോൾ എനിക്ക് തന്നെയാണ്. ഇന്ന് പേപ്പർ വന്നപ്പോൾ ഉടനെ നമ്മൾ ബന്ധപ്പെട്ടവരായിട്ട് നേരെ ബാങ്കിലേക്ക് ഇല്ല. ജയപാലിന്റെ വാക്കുകളാണ് കേട്ടത്. ഡാനി വീണ്ടും ചേരുന്നുണ്ട്. ഡാനി, ഇനി ഇതിൽ എന്തൊക്കെയാണ് പ്രൊസീജിയർ ഉള്ളത്? എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ജയപാലൻ ചെയ്യേണ്ടത്? ഡാനിയിലേക്ക് തിരിച്ചു വരാം. തിരുവോണം ബമ്പർ മരട് സ്വദേശിക്കാണ് അടിച്ചിരിക്കുന്നത്. സമ്മാനം ലഭിച്ചത് എറണാകുളം മരടിലെ ജയപാലനാണ്. രാവിലെ മുതൽ ആരാണ് ഈ കോടീശ്വരൻ, ഈ ഭാഗ്യവാൻ എന്നുള്ള തിരച്ചിലായിരുന്നു. അതിനാണ് ഇപ്പോൾ അവസാനമായിരിക്കുന്നത്. ജയപാലനാണ് ലോട്ടറി ടിക്കറ്റ് ബാങ്കിലേക്കൊക്കെ കൈമാറി കഴിഞ്ഞിരിക്കുന്നു. ഓട്ടോ ഡ്രൈവറാണ് ജയപാലൻ എന്നാണ് അറിയാൻ സാധിക്കുന്നത്. തിരുവോണം ബമ്പർ 1-ാം സമ്മാനം എറണാകുളം മരടിലെ ജയപാലനാണ്. ഡാനി വീണ്ടും ചേരുന്നുണ്ട്. ഡാനി, ഇപ്പൊ ബമ്പർ അടിച്ചിരിക്കുന്നു ജയപാലൻ. ഇനി ജയപാലൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഇതിന്റെ പ്രൊസീജിയർ ഒക്കെ? അദ്ദേഹത്തിന് കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹം സംസാരിച്ചിരുന്നു. ധന്യക്കാര്യത്തിൽ സ്വാഭാവികമായും ചെയ്യേണ്ട, സാധാരണ ലോട്ടറി അടിച്ചാൽ ഏതൊരാളും ചെയ്യുന്ന ഒരു കാര്യങ്ങൾ തന്നെയാണ് ഇതിലും അനുവർത്തിക്കേണ്ടതുള്ളൂ. കാരണം ബമ്പറിന് വേണ്ടി മറ്റ് രീതികളൊന്നുമില്ല, ബാങ്കിൽ ഏൽപ്പിക്കുക എന്ന് തന്നെയാണ് അദ്ദേഹവും ചെയ്തിരിക്കുന്നത്. അത് കാനറ ബാങ്കിൽ അദ്ദേഹം ഏൽപ്പിച്ചിരിക്കുന്നു എന്നാണ് തൊട്ടടുത്തുള്ള അദ്ദേഹത്തിന്റെ കാനറ ബാങ്കിൽ അദ്ദേഹത്തിനെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ആ നടപടികളെല്ലാം തന്നെ പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇനി സ്വാഭാവികമായും അദ്ദേഹത്തിന് നികുതി കഴിച്ചുള്ള പണം ഏതാണ്ട് 7 കോടിയോളം രൂപയാണത്. നികുതി കഴിച്ചുള്ള പണം അദ്ദേഹത്തിന് ഈ ഇത് സമ്മാന തുകയായി ലഭിക്കുന്നത്. അത് സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് വന്നു ചേരുകയും ചെയ്യുന്നു. അതിൽ മറ്റ് നടപടിക്രമങ്ങൾ ഇത് സംബന്ധിച്ച് വേറൊന്നും തന്നെയില്ല. ഇനി ഇതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യാൻ കഴിയുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ അല്പസമയത്തിനകം അദ്ദേഹത്തോട് നേരിട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹം അത് പങ്കുവയ്ക്കും. എന്തായാലും
ഇത് സംബന്ധിച്ചുള്ള വലിയ രീതിയിലുള്ള ഒരു ചർച്ചകൾ മുൻപെങ്ങുമില്ലാത്ത വിധം വഴി തുറന്നിരുന്നു എന്നത് എടുത്ത് പറയേണ്ടി വരുന്നു. കാരണം നേരത്തെ ഇത് സംബന്ധിച്ച് സ്വാഭാവികമായി ചില അവകാശവാദങ്ങൾ വന്നിരുന്നു എങ്കിൽ കൂടിയും അത്തരം അവകാശവാദങ്ങൾക്കിടയിൽ കൂടിയും ചില സംശയങ്ങളും സന്ദേഹങ്ങളും എല്ലാം തന്നെ ഇത് സംബന്ധിച്ച് നിലനിന്നിരുന്നു. അതിൽ പ്രധാനമായും തന്നെ എവിടെ നിന്ന് എടുത്തു എന്നത് സംബന്ധിച്ചുള്ളൊരു ചർച്ചയായിരുന്നു പ്രധാനമായും ഉണ്ടായിരുന്നത്. കോഴിക്കോട് നിന്ന് എടുത്തു എന്ന് പറയുമ്പോൾ തന്നെയായിരുന്നു അതിലെ ഒരു സംശയങ്ങളിലേക്ക് വന്നിരുന്നത്. ഇത് ഏതായാലും അത് മാറിയിരിക്കുന്നു. ഇപ്പോൾ അവകാശിയെ പൂർണ്ണമായുള്ള ഒരു അവകാശിയെ കണ്ടെത്തിയിരിക്കുന്നു. അദ്ദേഹം മരട് സ്വദേശിയാണ്, ജയപാലൻ എന്ന ഓട്ടോ തൊഴിലാളിയാണ്. അദ്ദേഹം ലോട്ടറി ടിക്കറ്റുകൾ പതിവായി എടുക്കുന്ന ഒരാൾ. ഏതായാലും വലിയൊരു ഭാഗ്യം അദ്ദേഹത്തെ തേടി വന്നിരിക്കുന്നു. നന്ദി ഡാനി. ജയപാലിന്റെ വാക്കുകളിലേക്ക്. പത്താം തീയതി ഞാൻ ചെന്നിട്ട് മീനാക്ഷി ചെന്നിട്ട് അഞ്ച് സാധാരണ ലോട്ടറിയും ഈ ബമ്പർ ഫാൻസി നമ്പറും ഉള്ളപ്പോൾ അത് കൊടുത്തതാ. പിന്നെ ഇന്നലെ വൈകിട്ട് ടി വി തുറന്നപ്പോൾ ഈ നമ്പർ ഉള്ളപ്പോൾ സംശയം വന്നപ്പോൾ ഡോക്യുമെൻ്റ് എടുത്ത് നോക്കിയപ്പോൾ എനിക്ക് തന്നെയാണ്. ഇന്ന് പേപ്പർ വന്നപ്പോൾ ഉടനെ നമ്മൾ ബന്ധപ്പെട്ടവരായിട്ട് നേരെ ബാങ്കിലേക്ക് ഇല്ല. പാലാ ബിഷപ്പിനെ തള്ളി കർദിനാൾ മാർ ബസേലിയോസ് ക്ലിമീസ് കാതോലിക ബാവ. ലഹരി മരുന്നിനെ ലഹരി മരുന്ന് എന്ന് പറഞ്ഞാൽ മതിയെന്നും അതിൽ എല്ലാം ഉണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ദീപികയിൽ വന്ന ലേഖനങ്ങൾ കാതോലിക്ക സഭയുടെ നിലപാടല്ല. മതസൌഹാർദ്ദം തകരാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. സർക്കാർ സർവകക്ഷി യോഗം വിളിക്കണമെന്ന നിർദ്ദേശം സ്വാഗതാർഹമാണെന്നും മതനേതാക്കളുടെ യോഗത്തിന് ശേഷം നടത്തിയ വാർത്താസമ്മേളനത്തിൽ കാതോലിക്ക ബാവ വ്യക്തമാക്കി. വന്നവരെല്ലാം ഈ കാര്യത്തിൽ ഒരുപോലെ, ഈ വിഷയത്തിൽ, ഈ പറഞ്ഞ വിഷയത്തിൽ ഒരുപോലെ നിൽക്കുന്നവരാണ്. വരാത്ത ഒരാളിനെ കുറിച്ച് നമുക്ക് പറയാൻ സാധ്യമല്ലെന്ന് താങ്കൾ പറഞ്ഞതിനെ പൂർണ്ണമായി ഞാൻ മാനിക്കുന്നു. ഞങ്ങളെപ്പോലെയുള്ളവരെ വളരെ മിതത്വമായി പെരുമാറണം എന്ന് പറഞ്ഞതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അതിൽ പൂർണ്ണമായി ഞാൻ യോജിക്കുന്നു. അങ്ങനെ ആ മിതത്വം പാലിക്കുന്നതിൽ എനിക്ക് വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. നമുക്ക് ഈ മയക്കുമരുന്ന് എന്ന് പറയുന്നതിനെ മയക്കുമരുന്ന് എന്ന് തന്നെ പറഞ്ഞാൽ മതിയാവും. വിശദമായി എന്ന് ഞാൻ കരുതുന്നു. അങ്ങനെ കത്തോലിക്കാസ് പൊതുവായി അങ്ങനെ ഒരു നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ടതായി എൻ്റെ ശ്രദ്ധയിൽ ഇതുവരെ വന്നില്ല. കത്തോലിക്കാസ് പൊതുവായി അങ്ങനെ ഒരു നിർദ്ദേശം മുമ്പോട്ട് വച്ചിട്ടില്ല. ചില സംഘടനകളോ പ്രസ്ഥാനങ്ങളോ വെക്കുന്നതിന് മറുപടി അവരാണ് പറയുന്നത്. യോഗത്തിൽ വിവാദങ്ങളെക്കാൾ സഹകരണത്തിനായി വഴികൾ ആരാഞ്ഞെന്ന് മുനവർ അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. ഇവിടെ മതത്തിന്റെ പേരിൽ ആരും അന്യോന്യം സ്പർദ്ധ ഉണ്ടാവാതെ ഒരു സമാധാനം നിലനിർത്തുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാക്കുക എന്നുള്ള ഒരു ഉദ്ദേശമാണ് ഈ ഒരു മീറ്റിംഗിൽ ഉണ്ടായിട്ടുള്ളത്. ഒരു സ്പെസിഫിക്കറ്റ് ആരെയും അപലപിക്കാനോ അല്ലെങ്കിൽ ആരെയും ന്യായീകരിക്കാനോ അല്ല. ഇങ്ങനെയുള്ള ഒരു സാഹചര്യം ഇവിടെ ഇല്ലാതിരിക്കുക എന്നുള്ള ഒരു ആഗ്രഹം, അതാണ് തിരുമേനി അദ്ദേഹത്തിൻ്റെ രണ്ടു ദിവസം മുമ്പ് നടത്തിയ ചർച്ചയിൽ ഇങ്ങനെ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് ഒരുമിച്ചിരുന്ന് കൊണ്ട് എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ, ആർക്കെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരുമിച്ചിരുന്ന് അത് പരിഹരിക്കാൻ സമവായത്തിലൂടെ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുക എന്നുള്ളത് അദ്ദേഹം നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം സ്നേഹപൂർവ്വം എല്ലാവരെയും വിളിച്ചു, അദ്ദേഹത്തിന് വാക്ക് പാലിച്ചു, എല്ലാവരുമായി സംസാരിക്കാനുള്ള വേദി ഒരുക്കി. അങ്ങനെ ആ ചർച്ചകളിലൂടെ ഇവിടെ നമുക്കൊരു പരിഹാരം കാണണം എന്നുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഒരാഗ്രഹമാണ് ഈ ഒരു ചർച്ചയിൽ ഇന്ന് ഇവിടെ ഈ മീറ്റിംഗിൽ നടന്നിട്ടുള്ളത്. വിവി അരുൺ ചേർന്നു. അരുൺ, അദ്ദേഹത്തിന്റെ വാക്കുകളാണ്, ബസേലിയോസ് ക്ലിമീസ് കാതോലിക്ക ബാവയുടെ വാക്കുകളാണ് ഏറെ ശ്രദ്ധിക്കേണ്ടത്. ലഹരി മരുന്നിനെ ലഹരി മരുന്ന് എന്ന് തന്നെ പറഞ്ഞാൽ മതി, അതിനപ്പുറത്തേക്ക് പറഞ്ഞാൽ എന്തോ പ്രശ്നമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള വാക്കുകളായിരുന്നു അദ്ദേഹത്തിന്റേത്. എന്താണ് മതമേലധ്യക്ഷന്മാരുടെ യോഗത്തിൽ ഉണ്ടായിരിക്കുന്ന തീരുമാനം? വിവരങ്ങൾ. നാർക്കോട്ടിക് ജിഹാദ് എന്ന പാലാ ബിഷപ്പിന്റെ വാദത്തെ പൂർണ്ണമായും തള്ളുകയാണ് മലങ്കര സഭയുടെ മലങ്കര കത്തോലിക്ക സഭ മേജർ ആർച്ച് ബിഷപ്പ് ബസേലിയോസ് മാർ ക്ലിമീസ്. അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ പറയുന്നു, മയക്കുമരുന്നിനെ മയക്കുമരുന്ന് എന്ന് തന്നെ പറഞ്ഞാൽ മതി, അതിന് മറ്റു ആലങ്കാരിക പദങ്ങൾ വേണ്ട എന്ന അർത്ഥത്തിലാണ് അദ്ദേഹം സംസാരിച്ചത്. സംസ്ഥാനത്ത് സമാധാനം പുലരണം, അതിനുവേണ്ടിയാണ് ഇത്തരത്തിൽ മതനേതാക്കളുടെ യോഗം വിളിച്ചു ചേർത്തത്. അതിൽ വിട്ടുനിന്നവരെക്കാൾ ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് അടക്കമുള്ളവർ വിട്ടുനിന്നു. ആ വിട്ടു അദ്ദേഹം യോഗത്തിലെത്തുമെന്ന് അറിയിച്ചിരുന്നതാണ്. പക്ഷേ വിട്ടുനിന്നവരെക്കാൾ ഇവിടെ പങ്കെടുത്ത ആളുകളുടെ
മനസ്സാണ് കാണേണ്ടത്, അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യമാണ് കാണേണ്ടത്. സംസ്ഥാനത്ത് സമാധാന അന്തരീക്ഷം ഇല്ലാതാകുന്നു, അത് പുനഃസ്ഥാപിക്കണം. അതിന് പ്രാദേശികമായി സമിതികൾ ഉണ്ടാക്കും, സർക്കാരിന്റെ ശ്രമങ്ങളുമായും ചേർന്നു പോകും. സർവകക്ഷി യോഗമോ മതനേതാക്കളുടെ യോഗമോ ഒക്കെ വിളിക്കുന്നതിനെ അദ്ദേഹം സ്വാഗതം ചെയ്തു. പാണക്കാട് മുനവറലി ശിഹാബ് തങ്ങൾ അടക്കമുള്ള പ്രധാനപ്പെട്ട ആത്മീയ നേതാക്കൾ, മതസംഘടനാ നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തു. അതേസമയം ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് യോഗത്തിൽ നിന്ന് വിട്ടുനിന്നു. അതുപോലെ തന്നെ കാന്തപുരം വിഭാഗവും യോഗത്തിൽ നിന്ന് വിട്ടുനിന്നു. ഏതായാലും ഇതൊരു തുടക്കമായി മാത്രം കാണണം. ഇത്തരത്തിലുള്ള നിരവധി സമാധാന യോഗങ്ങൾ ചേരേണ്ടതുണ്ട്. അതിനുശേഷം ഇന്നും വിട്ടുനിന്നവർ കൂടി ഇതിന്റെ ഭാഗമാകുമെന്നാണ് ആർച്ച് ബിഷപ്പിന്റെ പ്രതീക്ഷ. ശരി, നന്ദി അരുൺ. മതേതര കേരളത്തിലാണ് മത മേലധ്യക്ഷന്മാർ ഇപ്പോൾ ചർച്ച നടത്തി ഒരുമിച്ച് പോകണം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. കൂടുതൽ വാർത്തകൾക്ക് മലയാളം ഡോട്ട് ന്യൂസ് 18 ഡോട്ട് കോം. സിപിഎം സംസ്ഥാന സെക്രട്ടറി എ വിജയരാഘവനെ ശിഖണ്ഡിയോടുപമിച്ച് കെ സുധാകരൻ. ശിഖണ്ഡിയെ മുന്നിൽ നിർത്തി യുദ്ധം ചെയ്യുന്നത് ശരിയാണോ എന്ന് സുധാകരൻ. എ വിജയരാഘവനെ ഏത് ഭാഷയിൽ വിശേഷിപ്പിക്കണമെന്ന് അറിയില്ല. വിഷം വമിപ്പിക്കുന്ന ഏറ്റവും വലിയ വർഗീയവാദിയാണ് വിജയരാഘവനെന്നും സുധാകരൻ. കോൺഗ്രസിനെ വിമർശിച്ച സിപിഎം. ബി ഡി സതീശനും കെ സുധാകരനും ബിജെപിക്കൊപ്പം വർഗീയ ചേരിതിരിവിന് ശ്രമിക്കുന്നു. ചെന്നിത്തല അതിന് പിൻപാട്ട് പാടുന്നുവെന്നും എ വിജയരാഘവൻ. വിജയരാഘവനെതിരെ വി ഡി സതീശൻ രംഗത്ത്. സിപിഎം സംസ്ഥാന സെക്രട്ടറിക്ക് സ്വന്തമായ അഭിപ്രായമില്ല. നാർക്കോട്ടിക് ജിഹാദ് വിഷയം മുന്നോട്ടു പോകട്ടെ എന്ന അജണ്ട സിപിഎമ്മിനുണ്ടോ എന്ന് സംശയിക്കുന്നുവെന്നും വി ഡി സതീശൻ. നാർക്കോട്ടിക് ജിഹാദ് വിവാദം അവസാനിപ്പിക്കാൻ സർക്കാർ സർവകക്ഷി യോഗം വിളിക്കണമെന്ന് രമേശ് ചെന്നിത്തല. ദുരഭിമാനം വെടിഞ്ഞ് മതമേലധ്യക്ഷന്മാരുടെ യോഗം വിളിക്കണം. കോൺഗ്രസ് ഇതിൽ രാഷ്ട്രീയ മുതലെടുപ്പിനില്ല. ബിജെപിയുടെ ലക്ഷ്യം രാഷ്ട്രീയ മുതലെടുപ്പാണെന്നും ചെന്നിത്തല. നാർക്കോട്ടിക് ജിഹാദ് വിവാദത്തിൽ കോൺഗ്രസിനെതിരെ എ കെ ബാലൻ. വിഷയം അടഞ്ഞ അധ്യായമാണ്. ചിലർ അത് കുത്തിപ്പൊക്കിക്കൊണ്ടുവരുന്നതിന് ഗൂഢ ലക്ഷ്യമുണ്ട്. ഒരു വർഗീയ കലാപവും ഈ സർക്കാരിന്റെ കാലത്ത് നടക്കില്ല. കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്നും എ കെ ബാലൻ. നിലവിലെ അന്തരീക്ഷത്തിൽ ചർച്ചകൾ നല്ലതാണെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി. സർക്കാരാണ് ചർച്ചകൾക്ക് മുൻകൈയെടുക്കേണ്ടത്. പ്രതിപക്ഷത്തിനും ചർച്ചകൾക്ക് മുൻകൈയെടുക്കാൻ അവകാശമുണ്ട്. വിശാല താൽപര്യം പരിഗണിച്ച് അഭിപ്രായം പറയുന്നവരാണ് സമസ്ത. അവർ വിവാദങ്ങൾക്ക് പിന്നാലെ പോകാറില്ലെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി. വർഗീയ പ്രചാരണം തുടങ്ങിവെച്ചത് സിപിഎം എന്ന മുസ്ലിം ലീഗ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ ഇത് ആരംഭിച്ചുവെന്ന് ലീഗ് ജനറൽ സെക്രട്ടറി പി എം എസലാം. വിജയരാഘവന്റെ വാക്കുകൾ അപമാനകരം. ട്യൂഷൻ ക്ലാസ് വെക്കേണ്ടത് മന്ത്രിമാർക്കല്ല, പാർട്ടി സെക്രട്ടറിക്കെന്നും പരിഹാസം. മുസ്ലിം വിരുദ്ധ പ്രചാരണത്തിന് സിപിഎം പിന്തുണ നൽകുന്നുവെന്ന് വെൽഫെയർ പാർട്ടി. പാലാ ബിഷപ്പിനെതിരെ നിയമ നടപടി സ്വീകരിക്കില്ലെന്ന മുഖ്യമന്ത്രിയുടെ നിലപാട് സാമൂഹിക അന്തരീക്ഷം തകർക്കുമെന്നും ഹമീദ് വാണിയമ്പലം. ക്രൈസ്തവ സഭാ നേതൃത്വത്തിനെതിരെ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. രാജ്യത്ത് മതപരിവർത്തനം ഏറ്റവും കൂടുതൽ നടത്തിയത് ക്രിസ്ത്യൻ മിഷണറിമാരാണെന്ന ആരോപണം. ജനങ്ങളുടെ ഇല്ലായ്മയെ ചൂഷണം ചെയ്ത് ക്രിസ്തീയ സഭകൾ രാജ്യത്ത് വ്യാപക പരിവർത്തനം നടത്തുന്നു. ഈഴവ സമുദായത്തിനെതിരെ പുരോഹിതൻ നടത്തിയ പരാമർശം പദവിക്ക് ചേരുന്നതല്ല, മതസ്പർദ്ധ വളർത്തുന്നത് തെറ്റാണെന്നും വെള്ളാപ്പള്ളി നടേശൻ. പാലാ ബിഷപ്പിന്റെ പ്രസ്താവന തള്ളി വെള്ളാപ്പള്ളി നടേശൻ. മയക്കുമരുന്നിന്റെ പേരിൽ ഒരു ജിഹാദും നാട്ടിൽ നടക്കുന്നില്ല. മുസ്ലിം സമുദായത്തെ മാത്രം അതിന്റെ പേരിൽ കുറ്റം പറഞ്ഞത് ശരിയല്ല. കോൺഗ്രസിന്റെ മതസൌഹാർദ്ദം വൈകി വന്ന വിവേകം. ഈഴവ സമുദായം അതിനോട് സഹകരിക്കുന്നില്ലെന്നും വെള്ളാപ്പള്ളി. ഈഴവ സമുദായത്തിനെതിരായ വിവാദ പരാമർശത്തിൽ മാപ്പ് ചോദിച്ച് സിഎംഐ സഭാ വൈദികൻ റോയ് കണ്ണഞ്ചിറ. സാമൂഹിക മാധ്യമങ്ങളിലൂടെയാണ് മാപ്പ് ചോദിച്ചത്. കാത്തോലിക്ക സഭയിലെ പെൺകുട്ടികളെ പ്രണയിച്ച് കടത്തിക്കൊണ്ടുപോകാൻ ഈഴവ സമുദായത്തിലെ യുവാക്കൾക്ക് പരിശീലനം കിട്ടുന്നുണ്ടെന്നായിരുന്നു പരാമർശം. മതനേതാക്കൾ മതസൌഹാർദ്ദത്തെക്കുറിച്ച് സംസാരിക്കുന്നത് കാപട്യമെന്ന് പ്രൊഫസർ ടി ജെ ജോസഫ്. ജീവിതത്തിൽ നിന്ന് മതങ്ങളുടെ പ്രസക്തി മാറ്റി നിർത്തിയാൽ മാത്രമേ സൌഹാർദ്ദം പുലരുകയുള്ളൂ. വിശ്വാസം മതനേതാക്കന്മാരുടെ ഉപജീവന മാർഗമാണെന്നും ടി ജെ ജോസഫ്. പാലാ ബിഷപ്പിനെ പിന്തുണച്ച് കുറിപ്പ് നൽകിയതിൽ യു ഡി എഫ് തൃശൂർ ജില്ലാ കൺവീനർ കെ ആർ ഗിരിജൻ ക്ഷമാപണം നടത്തി. മറ്റ് ഘടകകക്ഷികളെ അറിയിക്കാതെയാണ് അഭിപ്രായം പ്രകടിപ്പിച്ചതെന്ന് കെ ആർ ഗിരിജൻ. വീഴ്ച പറ്റിയെന്ന് സംബന്ധിച്ച് യു ഡി എഫ് കൺവീനർ എം എം ഹസന് ഗിരിജൻ കത്ത് നൽകി. മുഖ്യമന്ത്രി പിണറായി വിജയനെ പുകഴ്ത്തിയ പ്രസ്താവന തിരുത്തി കെ മുരളീധരൻ.
കെ കരുണാകരന്റെ അതേ ശൈലി അല്ല പിണറായിയുടേത്. കെ കരുണാകരൻ മത നേതാക്കളെ നേരിട്ട് പോയി കണ്ട് പ്രശ്നം പരിഹരിക്കുമായിരുന്നു. പിണറായി സംഘങ്ങളെ വിടുന്നു. മാനം മര്യാദയ്ക്ക് ഭരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിണറായി ഇറങ്ങിപ്പോകണമെന്നും മുരളീധരൻ. കെ പി സി സി പ്രസിഡന്റിനെതിരെ ഐ എൻ എൽ കെ സുധാകരന് ന്യൂനപക്ഷ സമുദായങ്ങളെ തമ്മിൽ അടുപ്പിക്കാനുള്ള ഗൂഢ ലക്ഷ്യമാണെന്ന് ആരോപണം. പ്രതിപക്ഷ നേതാവിനെയും കൂട്ടി മത നേതാക്കളെ സന്ദർശിക്കുന്നത് രാഷ്ട്രീയ നാടകമെന്ന് കാസിം ഇരിക്കൂർ. സംഘപരിവാറുമായി അടുത്തിടപഴകുന്ന സുധാകരന്റെ മതേതരത്വം സമൂഹത്തിന് നേരത്തെ തുറന്നുകാട്ടപ്പെട്ടതാണെന്നും കാസിം ഇരിക്കൂർ. സ്കൂൾ തുറക്കാനുള്ള കേരളത്തിന്റെ തീരുമാനത്തിൽ സംശയം പ്രകടിപ്പിച്ച സുപ്രീംകോടതി. കേരളത്തിൽ ഇപ്പോൾ സ്കൂൾ തുറക്കാൻ പറ്റിയ സാഹചര്യമാണോ എന്ന് കോടതി സംശയം പ്രകടിപ്പിച്ചത് ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച്. കേരളത്തിലും മഹാരാഷ്ട്രയിലും സ്കൂൾ തുറക്കണമെന്ന് എങ്ങനെ പറയാനാകുമെന്നും കോടതി. രാജ്യത്തെ സ്കൂളുകൾ തുറക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കുമ്പോഴായിരുന്നു പരാമർശം. സ്കൂളുകൾ തുറക്കുന്നതിൽ മാർഗനിർദ്ദേശം നൽകണമെന്ന ആവശ്യത്തിൽ ഉത്തരവിറക്കാനാകില്ലെന്ന് കോടതി. സങ്കീർണമായ വിഷയമാണ്. സർക്കാരുകൾ കൈകാര്യം ചെയ്യേണ്ട കാര്യങ്ങളാണിവ. കുട്ടികൾക്ക് വാക്സിൻ നൽകാത്ത സാഹചര്യത്തിൽ സ്കൂൾ തുറക്കാൻ ഉത്തരവിടാനാകില്ല. സർക്കാരുകൾ ഉചിതമായ തീരുമാനങ്ങൾ എടുക്കുമെന്നും കോടതി. സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വേഗത്തിലാക്കാൻ വിദ്യാഭ്യാസ വകുപ്പ്. പദ്ധതി തയ്യാറാക്കുന്നതിന് ആരോഗ്യവകുപ്പുമായി വിശദമായ ചർച്ചകൾ നടത്തും. കലക്ടർമാരും അധ്യാപക സംഘടനകളുമായും ചർച്ച നടത്തും. മുഖ്യമന്ത്രിയുടെ അനുമതിക്ക് ശേഷമാകും തുടർ നടപടികൾ സ്വീകരിക്കുക. ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ ക്ലാസുകൾ നടത്തുമ്പോൾ വേണ്ട ക്രമീകരണങ്ങൾ തീരുമാനിക്കും. ഒരു ബെഞ്ചിൽ എത്ര പേർ എന്നതിൽ കൃത്യമായ കണക്കുണ്ടാകും. ഗതാഗത സൗകര്യം ഇല്ലാത്ത മേഖലകളിലെ കുട്ടികളെ എത്തിക്കുന്ന വിഷയം അടക്കം ചർച്ചയാകും. വിദ്യാഭ്യാസ വകുപ്പ് ഇക്കാര്യത്തിൽ വിശദമായ ചർച്ച നടത്തും. സ്കൂൾ തുറക്കുന്നത് സംബന്ധിച്ച് വിദ്യാഭ്യാസ വകുപ്പുമായി ചേർന്ന് മുന്നൊരുക്കം നടത്തുമെന്ന് ആരോഗ്യമന്ത്രി. വരും ദിവസങ്ങളിൽ വിദ്യാഭ്യാസ ആരോഗ്യ വകുപ്പുകൾ യോഗം ചേരും. സെറോ സർവേ ഫലം പരിഗണിച്ചാകും സ്കൂൾ തുറക്കുന്നതിനുള്ള മാർഗനിർദ്ദേശം തയ്യാറാക്കുകയെന്നും വീണ ജോർജ്. News18 Express പൂർണ്ണമാവുന്നു. കൂടുതൽ വാർത്തകൾക്ക് മലയാളം ഡോട്ട് news18.com.